ഇന്ന് എൻ്റെ നാടായ സുൽത്താൻ ബത്തേരിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ല, ഈ സുൽത്താൻ ബത്തേരി എവിടെയാണെന്ന് അറിയണ്ടേ? അത് അങ്ങ് കിടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ കേരള സ്റ്റേറ്റിലെ വയനാടെന്ന നല്ല പ്രകൃതി രമണീയമായ ജില്ലയിലാണ് സുൽത്താൻ ബത്തേരി ഉള്ളത്. ടിപ്പു സുൽത്താൻ്റെ ആയുധശേഖരം ഇവിടെ ആയതിനാലാണ് ഈ നാട് സുൽത്താൻ ബത്തേരി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജെയിൻ ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ്. കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ടെമ്പിളാണ് ജെയിൻ ടെമ്പിൾ. ശരിക്കും പറഞ്ഞാൽ ഇത് ക്യാമറയൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. ഇത് ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും കല്ലിനാലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ കസ്റ്റഡി ASIക്കാണ്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ്. ഇനി നമുക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ? നിങ്ങൾ വരില്ലേ? ഞാൻ വളർന്ന് വലുതായ, എന്നോടൊപ്പം വലുതായ എന്ന് പറയാം, ടൗണാണ് സുൽത്താൻ ബത്തേരി. ഈ ഇടത് ഭാഗത്ത് കാണുന്ന പള്ളിയാണ് അസംഷൻ പള്ളി. ഇതിൻ്റെ കീഴിലുള്ള അസംഷൻ സ്കൂളിലാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം. ഇവിടെ പള്ളിപ്പെരുന്നാളാന്ന് തോന്നുന്നുണ്ടല്ലോ. പൊരിയും മെലൂണും എല്ലാം അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇതിന് തൊട്ടടുത്തുള്ളതാണ് അസംഷൻ ഹോസ്പിറ്റൽ. എൻ്റെ ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. പണ്ടത്തെ വലിയ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാം. പലതരം വിഭവങ്ങൾ ഞങ്ങൾ ബത്തേരിക്കാർക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തന്നത് ഹോട്ടൽ ജൂബിലിയാണ്. ഇതാണ് നമ്മുടെ വെൽമാർട്ട്. ഇതാണ് നമ്മുടെ കാഞ്ഞിരാണ്ടി ടെക്സ്റ്റൈൽസ്. ആ ബോർഡൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, 1928 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഈ വലത് സൈഡിലേക്ക് പോകുന്ന ആ റോഡാണ് ഗാന്ധി ജംഗ്ഷനിലേക്കുള്ളത്. അവിടെ തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും. ഇനി ഈ ഇടത് വശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗണപതി ഭട്ട ക്ഷേത്രം. കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അടുത്ത ക്ഷേത്രവും കാണാം, അത് തലച്ചിലൽ ക്ഷേത്രമാണ്. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒന്നാണ് നമ്മുടെ ഈ വലതുവശത്ത് കാണുന്ന വലിയ പള്ളി. ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ്. ഹായ് വാ, ഇത് നമ്മുടെ മിൻറ്റു മോൾ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ, നമ്മുടെ മിൻറ്റു മോൾ വന്നപ്പോഴാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി ഒന്ന് മോഡേൺ ആയത്.
കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം റോഡ് രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഊട്ടിയിലേക്കും ഒന്ന് മൈസൂരിലേക്കും. എവിടെ പോണം ഫ്രണ്ട്സ്? ഊട്ടി വേണോ മൈസൂര് വേണോ? സുൽത്താൻ ബത്തേരിയിലെ ആദ്യത്തെ കോളേജായ സെന്റ് മേരീസ് കോളേജിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിനി നേരെ മുന്നോട്ട് തന്നെ പോയാൽ ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റൽ കാണാം, ഫയർ സ്റ്റേഷൻ കാണാം, അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷനും കാണാം. ഇതാണ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം. വയനാട്ടിനെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ KSRTC കാരേജ് ആണിത്. എല്ലാ വഴിക്കുമുള്ള KSRTC ബസ്സുകൾ, അതിന് സർവീസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഫ്രണ്ട്സ്, ഈ റോഡ് നിങ്ങൾക്ക് ഏതാന്ന് മനസ്സിലായോ? ഇത് നമ്മൾ നേരത്തെ സൈൻ ബോർഡ് കാണിച്ചപ്പോൾ ഊട്ടിയിലേക്ക് കാണിച്ചില്ലേ, ആ റോഡാണിത്. ഇത് കുറച്ചുകൂടെ ഞാൻ ഈ യാത്ര നീട്ടാണ്, കാരണം എനിക്ക് ഒരു കൂട്ടം കാണിക്കാനുണ്ട് കേട്ടോ നിങ്ങളോട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം കാണിച്ചു തരാന്, അതാണ് ഇത്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽപ്പെട്ട ഒന്നാണ് ഈ പള്ളി. മലങ്കര കത്തോലിക്ക ഡയോസിസിന്റെ കീഴിലുള്ളതാണിത്. ഇതോടുകൂടി ഇന്നത്തെ ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. ഇതുപോലെയുള്ള ഇൻഫർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. മറക്കല്ലേ കൂട്ടുകാരെ, നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ബൈ.